ഓരോ വ്യക്തിക്കും പലതരം അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് കോവിഡ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് കാലം ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും വലിയ വേദന തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും കാര്യമായി പങ്കെടുക്കാൻ കഴിയുന്നില്ല, ചടങ്ങിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്ന വലിയ സങ്കടാവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 10 ആളുകൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് മരിച്ച 10 ആളുകളുടെ കർമ്മങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ സഹകരണത്തോടെ തന്നെ അവരുടെ അനുവാദത്തോടെ തന്നെ 10 ആളുകളുടെ എല്ലാ മരണാനന്തര കർമ്മങ്ങൾ മതാചാര പ്രകാരം തന്നെ നടത്തിയ കോഴിക്കോടെ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് വ്യക്തമാക്കുകയാണ്. ഈ കോഴിക്കോടെ ഒരു ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ 9-10 ആളുകളുടെ മരണങ്ങൾ താങ്കൾ തന്നെ ഈ മുസ്ലിം മതാചാര പ്രകാരം നടത്തുകയുണ്ടായി. എങ്ങനെയായിരുന്നു അവരുടെ ഒരു അനുഭവം? എങ്ങനെയായിരുന്നു കോവിഡ് ഒരു രോഗം പോസിറ്റീവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ തീരെ ബന്ധുക്കളെ കാണണമെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നാലേ ബന്ധുക്കളുടെ അടുത്തേക്ക് അവർ ചെല്ലുന്നുള്ളൂ. ഇല്ലാതെ കാരണം വെച്ചാൽ ബന്ധുക്കൾ കാണാൻ പോലെ വരാത്തൊരു സ്ഥിതിയിലാണുള്ളത്. ആദ്യത്തെ അനുഭവം നമ്മുടെ കോഴിക്കോടിനെ കോഴിക്കോടുകാരിയല്ല മലപ്പുറം എടവണ്ണ സ്വദേശിനിയായ ചെറിയൊരു മോള് 4 മാസം പ്രായമുള്ളൊരു മോളുടേതായിരുന്നു ആദ്യത്തെ മരണം. കോഴിക്കോട് റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ മരണം അത് മുസ്ലിം മതാചാര പ്രകാരം തന്നെ അത് ചെയ്യാൻ സാധിച്ചു. വളരെ സുരക്ഷാ വസ്ത്രങ്ങളണിഞ്ഞ് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഞങ്ങളൊക്കെ ലീഡർ ഗോകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ന് ഗോകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആദ്യത്തെ ഒരു അനുഭവം അതായിരുന്നു. കാരണം ഒരു റംസാൻ മാസാരംഭത്തിലായിരുന്നു, റംസാൻ 1 തന്നെയായിരുന്നു. ആ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത്. കാരണം ചെറിയൊരു മോളായിരുന്നു അത്, 4 മാസം പ്രായമുള്ള ഒരു മോളുടേതായിരുന്നു തുടക്കം. ഈ ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും ആ സമയത്തൊക്കെ? അവർക്ക് പോലും കാണാൻ പറ്റുന്നില്ല, ഇത്രയും ആളുകളിലെ കൊച്ചു മോളുടെ ആണെങ്കിൽ പോലും അവർക്ക് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് അടക്കം ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഒരു അനുഭവങ്ങൾ അവരുടെയൊക്കെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം കാണാൻ പറ്റുന്ന ഒരു ബോഡി മാത്രം ബോഡി മറ്റേ തുറന്ന് കാണാതെ ഒരു കിറ്റ് മാത്രം കാണാമെന്നുള്ളതാണ്. അന്ന് വാപ്പ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കൂടെ ആംബുലൻസിൽ പ്രത്യേകം വേറൊരു ആംബുലൻസിൽ ഒരു മറ്റേ ഈ ബോഡി മയ്യത്ത് ഒരു ആംബുലൻസിലും അതുപോലെ തന്നെ ബാപ്പ വേറൊരു ആംബുലൻസിലായിട്ട് വന്നു. ഒരു 5 മീറ്റർ ദൂരെ നിന്നിട്ട് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ആ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. കാരണം കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും വല്ലാത്തൊരു അനുഭവമാണത്. കാരണം ഒന്ന് തൊടാനോ അല്ലെങ്കിൽ ഒരു അന്ത്യകർമ്മം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നിസ്കാരം മാത്രമാണ്. അതും വിട്ടുനിന്നുകൊണ്ട് മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ആ വാപ്പാൻ്റെ ഒരു ദുഃഖം വന്ന് ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ട ഒരു നമ്മളെ തന്നെ ഒരു മനസ്സ് പൊട്ടിപ്പോകുന്നൊരു സ്ഥിതിയിലായിരുന്നു നമ്മൾ കണ്ടത്. എങ്ങനെയായിരുന്നു ഇതിനോടൊക്കെ നമ്മളുടെ ഒരു മനസ്സ് ഭാഗത്തെ എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മൾ ഒരിക്കലും അറിയാത്ത ആളുകളാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഏത് കാര്യങ്ങളും, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥ. നമ്മൾ ജോലി ചെയ്തു പോകുന്നു എന്നല്ലാതെ ഒരു അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടി താൻ നിയോഗിക്കപ്പെടുന്നു എന്നൊരവസ്ഥ അവരൊക്കെ എങ്ങനെയായിരുന്നു അതിനായിട്ട് നിങ്ങൾ ഭാഗപ്പെടുന്നത്? ചെയ്യുന്നത് ജോലിയുടെ ഭാഗമാണെങ്കിലും വല്ലാത്തൊരു മാനസികമായ സംഘർഷത്തിന് ഉടമയാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളൊരു എൻഫോഴ്സ്മെൻറ്റ് ടീമുണ്ട്. നിപ്പ വന്നു, അതിനുശേഷം പിന്നെ ഈ പക്ഷിപ്പനി വന്നൊരു ടൈമുണ്ടായിരുന്നു ഈ കൊറോണയുടെ തൊട്ട് മുമ്പായിട്ട്. ആ സമയത്ത് കോർപ്പറേഷൻ രൂപീകരിച്ചതാണ് ഒരു എൻഫോഴ്സ്മെൻറ്റ് ടീം. ഏത് സമയത്ത് 24 hours വർക്കിംഗ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇത് ചെയ്യാറും ഈ ബോഡി. പക്ഷേ എല്ലാവരും വലിയ മാനസിക സംഘർഷത്തിലായിരിക്കും. കാരണം ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങനൊരു ഇതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ വളരെ മാനസികമായി ടെൻഷൻ അനുഭവിച്ചൊരു ദിവസങ്ങൾ തന്നെയായിരുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ഇതിൽ ഞങ്ങൾ ഏകദേശം 9 മയ്യത്ത് പിന്നെ കണ്ണമ്പറമ്പ് ശ്മശാനത്തിലും അതുപോലെ തന്നെ 3 ബോഡി മവറോട് ഇലക്ട്രിക് ശ്മശാനത്തിലും ചെയ്തു. 1 ഞങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പുറത്ത് ഓമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായി. അവിടെ നല്ലൊരു സാഹചര്യം മറ്റേ കവർ കുഴിക്കാൻ പറ്റിയ സാഹചര്യം ഉള്ളതുകൊണ്ട് അവരെ പള്ളി മഹല്ല് കമ്മിറ്റി വളരെ സഹകരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഓമശ്ശേരി പോയി. ഈ ടീം തന്നെ ഇവിടെ നിന്നുള്ള കോഴിക്കോട് കോർപ്പറേഷൻ്റെ എൻഫോഴ്സ്മെൻ്റ് ടീം ഡയറക്റ്റ് പോയിട്ട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മയ്യത്ത് ഏറ്റുവാങ്ങി അവിടെ അന്ത്യകർമ്മം ചെയ്ത് തിരിച്ചു പോകുന്നതാണ്. നിങ്ങൾ തന്നെയല്ലേ ഇതിൻ്റെ നിസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെയാണ്? ബന്ധുക്കൾ ഉള്ള മയ്യത്തുകൾക്ക് അവരാണ് നേതൃത്വം കൊടുക്കുക, ഞങ്ങൾ കൂടെ നിന്ന് നിസ്കരിച്ചു കൊടുക്കും. കാരണം ബന്ധുക്കൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് 1-2 ഇതേ ബന്ധുക്കളില്ലാതെ നിസ്കരിക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം ബന്ധുക്കൾ പലരും ക്വാറൻറ്റൈനിലായിരിക്കും. ഒരു വീട്ടിൽ ഒരു നിപ്പ അല്ല ഒരു കോവിഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ക്വാറൻറ്റൈനിലായിരിക്കും. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പലപ്പോഴും അകന്ന ബന്ധുക്കളാണ് വരാറ്. അപ്പോൾ അവർ നിസ്കരിക്കും, അതില്ലെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കും. എന്ത് തന്നെയായാലും അവരാചാരം മുടക്കാതെ അതായത് മതാചാര പ്രകാരം തന്നെ അതിന് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്തിട്ട് തന്നെയാണ്. കാരണം എല്ലാ പൂർണ്ണ ബഹുമതിയോടുകൂടി
കാരണം ഒരു ബോഡിക്ക് ഒരു പിന്നെ ഇത് ഇത് കോവിഡ് വന്ന് മരിച്ചു എന്നൊരു കാരണം കൊണ്ട് അതിന് കിട്ടേണ്ട യാതൊരുവിധ ഇതും കിട്ടാതിരിക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ അവസാനം മണ്ണിട്ട് മൂടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരാറ്. അവർ വളരെ സന്തോഷത്തിലായിരിക്കും. വെച്ചാൽ ഇത് നമ്മൾ ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തിലായിരിക്കും. വളരെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സിലാണെങ്കിലും പിന്നെ നമ്മൾ ചെയ്തല്ലോ, അപ്പോൾ നമ്മളോട് ഭയങ്കര ബഹുമാനവും ഇതൊക്കെയാണ്. കാരണം നമുക്ക് നല്ല സപ്പോർട്ടാണ് ബന്ധുക്കളും തരിക. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ നേരം ഒരു മടിയില്ലാതെ ഞങ്ങൾ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് മാനസികമായിട്ടൊരു ഇത് കിട്ടും, കാരണം എല്ലാ ബഹുമതി കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളോട് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാറ്. ഒരു പെരുന്നാൾ ദിനം കൂടി വരികയാണ്, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പേഴ്സണലായിട്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പേഴ്സണലായിട്ട് ഞാൻ ശരിക്കും ഈ പെരുന്നാൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനുള്ളത്. കാരണം ഒന്ന്, ഞാൻ മേപ്പയൂർ സ്വദേശിയാണ്, പക്ഷേ കുടുംബമായിട്ട് ഇവിടെ കോഴിക്കോട് താമസാക്കിയതാണ്. കഴിഞ്ഞ പെരുന്നാൾ ദിവസം പിന്നെ കഴിഞ്ഞ നോമ്പ് ഒന്നിനാണ് ഫസ്റ്റ് നമ്മളൊരു ബോഡി അടക്കം ചെയ്യുന്നത്. രണ്ടാമത്തേത് അടക്കം ചെയ്യുന്നത് ചെറിയ പെരുന്നാളാണ്, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പെരുന്നാളാണ്. ആ പെരുന്നാളിന് വീട്ടിൽ ഏകദേശം ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴാണ് നമ്മുടെ HO ഹെൽത്ത് ഓഫീസർ സാറിൻ്റെ ഫോൺ വന്നത്, നമുക്കൊരു ബോഡി അടക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട്. അന്ന് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ കുടുംബക്കാരെ കാണാത്തൊരു വിഷമം ഇവിടെ ഉണ്ട്. ഇപ്പോൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ പോന്നിട്ട് 2.5 മാസമായി. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അതൊന്നും നടക്കില്ല. കാരണം ഞാൻ താമസിക്കുന്ന ഇടവും കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടെയ്ൻമെൻറ്റ് സോണാണ്, എൻ്റെ മറ്റേ ഇത് മേപ്പയൂർ മറ്റേ പഞ്ചായത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്. അപ്പോൾ യാതൊരു വിധത്തിലും ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സ്വന്തമായിട്ട് പേഴ്സണലായിട്ടുള്ളൊരു ഇത്. ഒരു ആരോഗ്യ പ്രവർത്തനം ഇപ്പോൾ കോവിഡ് കാലത്ത് എങ്ങനെയാണ് ആരോഗ്യ വകുപ്പായാലും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പോലീസും ഈ ഒരു കോവിഡ് കാലത്ത് വല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ എല്ലാ HIJHIമാരും JPHMാരും വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ എന്നാലും എന്താ പറയുക, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പൂർണ്ണതയോടുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ടീമാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വത്സൻ സാറിൻ്റെ നേതൃത്വത്തിൽ, വത്സൻ സാറാണ് ടീമിൻ്റെ ലീഡർ. അപ്പോൾ 24 hours ഏത് സമയത്തും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളവിടെ എത്തിപ്പെടാറുണ്ട്. പിന്നെ കോവിഡിൻ്റെ തുടക്കത്തിൽ വില നിയന്ത്രണത്തിലായാലും അതുപോലെ തന്നെ ഭക്ഷ്യം നല്ല മത്സ്യം കിട്ടുന്ന രീതി, നിങ്ങൾക്കറിയാലോ മത്സ്യം കിട്ടുന്ന രീതി ഒക്കെ ഇടപെട്ടുകൊണ്ട് കോവിഡ് കാലം എന്ത് തന്നെയാലും ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒരു സർവീസ് ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണിത്. ഇപ്പോൾ എങ്ങനെ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇടപെടുന്ന ഒരാളുകൾ കൂടിയാണ്, അപ്പോൾ എങ്ങനെ ഭീതിയുണ്ടോ എന്താണ്? ഇല്ല, ഭീതിയില്ല. നമ്മൾ പേടിച്ച് ബാക്കോട്ട് നിന്നാൽ ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ ജനങ്ങൾക്ക് ധൈര്യം പകരേണ്ട ആൾക്കാരാണ്. പിന്നെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്നാലും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. പേടിയൊന്നുമില്ല, കരുതൽ, നമ്മളൊരു സുരക്ഷ നമ്മൾ കാട്ടിക്കൊണ്ട് ചെയ്യും. ഈ 9 ആളുകൾ അടക്കം ചെയ്താൽ തങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യങ്ങൾ ഏത് അടക്കുമ്പോഴാണ്? അതിൻ്റെ ഒരു അനുഭവം അത് തുടക്കത്തിൽ ആദ്യം തന്നെ മോളുടേത് തന്നെയായിരുന്നു. രണ്ടാമത്തത് പിന്നെ തലശ്ശേരിയുള്ള ഒരു ധർമ്മടം സ്വദേശിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവ് തലശ്ശേരിയാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് സ്ഥലം എനിക്ക് അറിയില്ല. എന്തായാലും ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു സംഘർഷമായിരുന്നു. പക്ഷേ ഭർത്താവും മറ്റേ വേറൊരു ആംബുലൻസിൽ വന്നു. അവർ അത്രയേറെ ഒരു വേദനിക്കുന്ന ഒരു ഇത് ശരിക്കും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബക്കാരുടെ ഒരുപാട് വേദനകൾ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലുള്ള ഒരു വേദന ഉണ്ടല്ലോ. ഉദ്ദേശിച്ച് നമ്മൾ ഒരു ബന്ധു മരിച്ചാൽ, ഒരു അടുത്ത ഒരു ഉമ്മ അല്ലെങ്കിൽ ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു കർമ്മം ചെയ്യാനുള്ളൊരു ആ ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഈ 4 കുട്ടിയുടെ തന്നെയായിരുന്നു നമ്മൾ എല്ലാവരും ഏറ്റവും വലിയ 4 മാസം ഏറ്റവും വലിയ സങ്കടപ്പെടുത്തി അവസ്ഥയായിരുന്നു. കയ്യിൽ മടിച്ച് താങ്കളുടെ പറഞ്ഞ ഒരു ഫോട്ടോ ആയിരുന്നു കബറിലേക്ക് കടക്കുന്ന ഫോട്ടോ. ആ ഒരു നിമിഷത്തൊക്കെ എങ്ങനെയാണ്? അല്ലാതെ, കാരണം പിന്നെ ഹെൽത്ത് ഓഫീസർ ആംബുലൻസിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ വല്ലാതെ ഒരു വല്ലാത്തൊരു മാനസിക സ്ഥിതിയിലായിരുന്നു. പക്ഷേ എന്ന് തന്നെയായാലും മാനസിക നില കൈവിടാതെ നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി കബറിലേക്ക് ഇറക്കി വെക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് വീട്ടിൽ പെങ്ങന്മാർക്ക് 2 ചെറിയ മക്കളുണ്ട്, എനിക്കും 2 ചെറിയ മക്കളാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും അത്. ആ ഒരു സമയത്ത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. ഏതായാലും ഈ കോവിഡ് കാലത്ത് പലർക്കും പല അനുഭവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകും. പക്ഷേ ഇതുപോലെയുള്ള അനുഭവങ്ങൾ, അതായത് നമ്മളറിയാത്ത, നമ്മൾ ഒരിക്കലും കാണുക പോലും ചെയ്യാത്ത ആളുകളുടെ മൃതദേഹങ്ങൾ സ്വന്തം കൈകൊണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുക വിരളമായിരിക്കും. ഏതായാലും ഈ ഒരു പെരുന്നാൾ കൂടി എത്തുകയാണ് നമ്മളുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും. നമുക്ക് നല്ല ഭാവിയും ഈ കാലവും കൂടി കടന്നു പോകട്ടെ എന്നതുകൂടി ആശംസിക്കുകയാണ്.